ഹായ് കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ ഇന്ന് ഇവിടെ എടുക്കുന്ന കേരള പാഠാവലിയിലെ ഒരു അവധിക്കാലത്ത് എന്ന കഥയാണ് അതായത് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം ഒരു കവിതയായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും കവിതയുടെ പേരെന്താണ് ആ എൻ്റെ കേരളം എന്താണ് എൻ്റെ കേരളം എന്തായിരുന്നു കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ കോലഴി വർണ്ണിച്ചിരിക്കുന്ന കവിത അല്ലേ ഓർമ്മയുണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞേ ഓക്കെ വെരി ഗുഡ് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചായിരുന്നു ആദ്യ ഭാഗത്ത് കണ്ടത് അല്ലേ അതായത് തെങ്ങിൻ തോപ്പുകളും വയലുകളും പുഴകളും ഒക്കെ അല്ലേ അതായത് പ്രകൃതി അത്രയ്ക്ക് പ്രകൃതി രമണീയമായ നാടാണ് അല്ലേ സുന്ദരമായ നാടാണ് മനോഹരമായ നാടാണ് നമ്മുടെ കേരളം അല്ലേ ഇതൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ കേരള പാഠാവലിയിൽ നമ്മൾ ആദ്യം കണ്ടത് ഓക്കെ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു ഭാഗമാണിത് ഒരു അവധിക്കാലത്ത് ഇതൊരു കഥയാണ് മനസ്സിലായോ ഒരു അവധിക്കാലത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ എന്താണ് ആ നമ്മൾ എന്താണ് സ്കൂളിന് അവധി കിട്ടാൻ കാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ഇന്ന് നമുക്ക് ആ ഒരു കാലം ഇല്ലാതെ പോയി കൊറോണ കാലം ഇനിയും വന്ന് അതായത് ഈ കൊറോണ കാലം കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അതുപോലെയുള്ള കാലം വരും ഓക്കെ നിങ്ങളാരും വിഷമിക്കേണ്ട ഓക്കെ അപ്പോൾ ഈ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ 2 മാസം ലീവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആ അവധിക്കാലത്ത് നിങ്ങൾ എവിടെയൊക്കെ പോവാറുണ്ട് എവിടെ പോവാറുണ്ട് യാത്ര പോവാറുണ്ടോ ഉണ്ടല്ലേ ആ യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എവിടെയായിരിക്കും യാത്ര പോകുന്നത് യാത്ര പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് ആ പോകുന്ന വഴിയും അല്ലേ ആ യാത്ര നമ്മൾ ചെയ്യുന്ന സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ നമ്മൾ ആ കാഴ്ചകൾ കണ്ട് രസിക്കും അല്ലേ അപ്പോൾ അതുപോലെയുള്ള ഒരു അവധിക്കാലത്തെക്കുറിച്ച് ആണ് നമുക്ക് ഇനി ഇന്നിവിടെ ടീച്ചർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കഥയിൽ 2 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടുള്ളത് അതായത് നിങ്ങളെപ്പോലെയുള്ള 2 കുട്ടികൾ ആരാണ് അഭിനന്ദും നന്ദനയും നമുക്ക് നോക്കാം ഇനി എല്ലാവരും ഒന്ന് പാഠപുസ്തകത്തിലേക്ക് നോക്കുക ഓക്കെ ഒരു അവധിക്കാലത്ത് എന്താണ് ഒരു അവധിക്കാലത്ത് ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും എന്താണ് അവരുടെ ആ അവധിക്കാലത്ത് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു അമ്മമ്മയുടെ നാട്ടിൽ പോകണം അവിടെ ഉത്സവമാണ് മക്കളെ വേഗം കുളിച്ചോളൂ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ബാഗും എടുത്ത് 6-ാം നിലയിൽ നിന്ന് പടികൾ ഇറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി വീതിയേറിയ റോഡ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമയം നിങ്ങൾക്ക് എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായത് അതായത് ടീച്ചറ് എന്താണ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാം അല്ലേ ആദ്യ കവിതാഭാഗത്ത് നമ്മൾ കണ്ട പ്രകൃതിയെ വർണ്ണിച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾക്കറിയാം അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് അത് തമ്മിലുള്ള അതായത് ഈ പട്ടണ പ്രദേശങ്ങളിലെയും നാട്ടിൻ പുറത്തെയും വ്യത്യാസങ്ങൾ നമ്മൾക്ക് ഈ പാഠഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ അഭിനന്ദും നന്ദനയും എവിടേക്കാണ് പോകുന്നത് അമ്മമ്മയുടെ വീട്ടിലേക്കല്ലേ എന്തിനാണ് അവര് അവരുടെ അവധിക്കാലത്ത് അവിടെ 2 മാസം അവധിക്കാലത്ത് അവരുടെ
അവർ അവിടെ ചിലവഴിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അമ്മമ്മയുടെ നാട്ടിൽ എന്തുണ്ട്? ഉത്സവമാണ്. എന്താണ് ഉത്സവം? അപ്പോൾ അതൊക്കെ കണ്ട് രസിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ അമ്മമ്മയുടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരുടെ വീട് എവിടെയാണ്? പട്ടണത്തിലാണ് അല്ലേ. അതാണ് പറയുന്നത് ആറാം വലിയ ഈ ഫ്ലാറ്റിൽ നിന്നും മുകളിലെ ആറാം നിലയിൽ നിന്ന് ആറാം നിലയിലാണ് ഇവരുടെ താമസം. അപ്പോൾ അവിടെ അവിടുന്ന് ബാഗും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. എങ്ങനെയാ പോകുന്നത്? അതായത് അച്ഛൻ്റെ കാറും എടുത്ത് കാറിലാണ് ഇവരുടെ യാത്ര. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ഇങ്ങനെ ഈ കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. റോഡ് അരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി അല്ലേ. നിങ്ങൾക്കറിയാം, അതായത് ഈ നഗരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പട്ടണ പ്രദേശങ്ങളിലൊക്കെ എന്താണ്, നമ്മൾ ഈ വലിയ വലിയ ടൗണുകളിലെല്ലാം പോകുമ്പോൾ അവിടെ അല്ലേ സിഗ്നൽ അനുസരിച്ച് നമുക്ക് തോന്നിയ പോലെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അവിടെ എന്താണ്, ചില ട്രാഫിക് നിയമങ്ങളുണ്ട്. എന്താണ് ആ ചുവപ്പ് ലൈറ്റ് അല്ലേ, പിന്നെയോ പച്ച, പിന്നെ ഏതാണ്, ചുവപ്പ്, മഞ്ഞ, പച്ച അല്ലേ. അപ്പോൾ ഈ ലൈറ്റുകളിൽ ഇതെല്ലാം സിഗ്നലാണ്, ട്രാഫിക് സിഗ്നലാണ്. അപ്പോൾ ഈ സിഗ്നലിന് അനുസരിച്ചിട്ട് വേണം നമുക്ക് വണ്ടി പോകേണ്ടത്. മനസ്സിലായില്ലേ? ചുവപ്പ് കത്തുകയാണെങ്കിൽ എന്താണ്, സ്റ്റോപ്പ് ചെയ്യണം വണ്ടി, വാഹനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇവർ സഞ്ചരിക്കുന്ന കാറ് അല്ലേ, അവർ പട്ടണ പ്രദേശത്ത് നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽ എന്താണ് കാണിച്ചത്? ചുവപ്പ് വെളിച്ചം. ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അവർ എന്താ ചെയ്തത്? കാർ നിർത്തി അല്ലേ. എന്നിട്ടോ പിന്നീട് പച്ച വെളിച്ചം തെളിഞ്ഞു. അപ്പോഴെന്തായി? പച്ച വെളിച്ചം എന്തിൻ്റെ സൂചകമാണ്? അതായത് വണ്ടികൾ കടന്നു പോകാനുള്ളത് അല്ലേ. അപ്പോൾ പച്ച വെളിച്ചം തെളിഞ്ഞു, നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങളെല്ലാം മുന്നോട്ടു നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് 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 ചുക്. എന്തായിരിക്കും ആ ശബ്ദം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുക് 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 ചുക്. എന്തിൻ്റെ ശബ്ദമായിരിക്കും? ഏതാണ്, ഒന്ന് പറയാമോ? ഏത് വണ്ടിയുടെ ശബ്ദമാണത്? തീവണ്ടിയുടെ ശബ്ദം അല്ലേ. തീവണ്ടിയുടെ ശബ്ദമാണ്. എങ്ങനെയാണ് ഒന്ന് എല്ലാവരും ഒന്ന്, എങ്ങനെയാണ് തീവണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എല്ലാവരും ഒന്ന് കാണിക്കാമോ? ശബ്ദം ഒന്ന് ഉണ്ടാക്കിയേ. എങ്ങനെയാണ്? ചുക് 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 അല്ലേ. അപ്പോൾ ചുക് 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 ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. ഇവരിങ്ങനെ അച്ഛൻ്റെ കാറിൽ യാത്ര ചെയ്യുകയാണല്ലേ. അപ്പോൾ ഈ കാറിൽ യാത്ര പോകുമ്പോൾ ഇവർ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. അവർ തീവണ്ടി കണ്ടു അല്ലേ, പിന്നെ ട്രാഫിക് നിയമങ്ങൾ അവർക്ക് മനസ്സിലായി. ചുവപ്പ് കത്തിയാൽ എന്താണ്, ചുവപ്പ് വെളിച്ചം വാഹനങ്ങൾ നിർത്തേണ്ടതും പച്ച വെളിച്ചം തെളിഞ്ഞാലോ എന്താ ചെയ്യേണ്ടത്? പച്ച വെളിച്ചം വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുവാദം കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ കാഴ്ചകൾ കണ്ട് രസിക്കുകയാണ് അല്ലേ. അങ്ങനെ കാറ് നാട്ടിൻ പുറത്തെത്തി. അപ്പോൾ ഈ അമ്മമ്മയുടെ നാട് എവിടെയായിരിക്കും? പട്ടണ പ്രദേശത്താണോ അല്ല ഗ്രാമപ്രദേശത്താണോ, എവിടെയായിരിക്കും? ഒരു ഗ്രാമത്തിലാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഈ അഭിനന്ദും നന്ദനയും താമസിക്കുന്നത് എവിടെയാണ്, ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ? പട്ടണത്തിലാണ് അല്ലേ. എന്താണ് പട്ടണത്തിൻ്റെ പ്രത്യേകതകൾ, എന്താണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പട്ടണത്തിൽ ധാരാളം വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങളും വാഹനങ്ങളും പിന്നെന്താണ് ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി താമസിക്കുന്ന സ്ഥലം അല്ലേ. ആകെ ബഹളമയം അല്ലേ. അപ്പോൾ ഇവർ പ്രദേശത്ത്, അതായത് ഈ പട്ടണത്തിൽ നിന്നാണ് ഇവർ എവിടേക്ക് പോകുന്നത്? ഗ്രാമപ്രദേശത്തേക്ക് അല്ലേ. അവിടെ ആരാ ഉള്ളത്? അഭിനന്ദിൻ്റെയും നന്ദനയുടെയും അമ്മമ്മയുടെ വീടാണല്ലേ. അവിടേക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെ ഇവർ ഈ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ വളരെ ഭംഗിയാണല്ലേ.
അങ്ങനെ ഇവരെ സഞ്ചരിച്ച കാറ് നാട്ടിൻപുറത്തെത്തി. നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഗ്രാമം അല്ലേ. എന്നിട്ടോ റോഡിൽ തിരക്ക് കുറഞ്ഞു, മനസ്സിലായില്ലേ. ആ പട്ടണത്തിൽ നിന്നും നാട്ടിൻപുറത്തേക്ക് ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം ശ്രദ്ധിക്കവിടെ. റോഡിൽ തിരക്ക് കുറഞ്ഞു, ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. മനസ്സിലായോ? നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇതാ ഇവിടെ കൊടുത്ത ചിത്രത്തിലേക്കൊന്ന് നോക്കുക, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് നാട്ടിൻപുറത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ചിത്രം നോക്കി എല്ലാവരും ഒന്ന് പറയൂ. ഒന്ന് ഈ ചിത്രം നോക്കി എല്ലാവരും ഒന്ന് പറയൂ, എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? ആ നല്ല ഇങ്ങനെ ആ പച്ചപ്പുല്ല് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പാടങ്ങൾ, പാടങ്ങൾ എന്ന് പറഞ്ഞാൽ വയലുകൾ അല്ലേ. പിന്നെന്താണ്? അതായത് ഇവിടെ റോഡിൻ ഇരുവശവുമായി ധാരാളം മരങ്ങൾ അല്ലേ. പിന്നെ കൊച്ചു കൊച്ചു വീടുകൾ. പട്ടണത്തിൽ നമ്മൾ എങ്ങനെയുള്ള വീടുകളാണ് കണ്ടത്? വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ അല്ലേ, ഫ്ലാറ്റുകൾ. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ കൊച്ചു കൊച്ചു വീടുകൾ അല്ലേ. അവിടെ റോഡിന് ഇരുവശത്തും എന്താണ്, വലിയ വലിയ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ അല്ലേ. പക്ഷെ നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴേക്കും, ഈ നാട്ടിൻപുറത്ത് എത്തുമ്പോഴേക്കും എന്താണ് നമ്മൾ കാണുന്നത്? റോഡിന് ഇരുവശത്തുമായിട്ട് ധാരാളം മരങ്ങൾ അല്ലേ. പിന്നെയോ അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന മലകൾ, എങ്ങി കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെയോ പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, കാണുന്നില്ലേ നിങ്ങൾക്ക്, ഉണ്ടല്ലേ. വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളക്കൊക്കുകളെ ആ കണ്ടിട്ടുണ്ടല്ലേ. ആ അതെവിടെയാണ് ഉണ്ടാവല്? ആ പാടത്തല്ലേ, ഈ പാടത്ത് പശുക്കളൊക്കെ ഇങ്ങനെ മേയുന്ന സ്ഥലത്ത് അല്ലേ അവിടെ വെള്ളക്കൊക്കുകൾ ആ വന്നിരിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ. ആ വെരി ഗുഡ്. ഇനിയോ, അപ്പോൾ ഈ പാടത്ത് ഇങ്ങനെ മേയുന്ന പശുക്കളുടെ അടുത്ത് വെള്ളക്കൊക്കുകളും, പിന്നെയോ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് നീങ്ങി. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണു പൊത്തി. ഓ എൻ്റെ പൊന്നുമോൾ എത്തിയോ? അപ്പം ഇവരെവിടെ എത്തി? നന്ദനയോ അഭിനന്ദും എവിടെ എത്തിയപ്പോൾ? ആ അമ്മമ്മയുടെ വീട്ടിലെത്തിയല്ലേ. ആ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ കണ്ട കാഴ്ചകൾ വളരെ രസമുള്ള കാഴ്ചകളല്ലേ, വളരെ മനോഹരമായ കാഴ്ചകളല്ലേ. സുന്ദരമായ പ്രകൃതി ഭംഗിയാണ് അമ്മമ്മയുടെ നാടല്ലേ. അതായത് നമ്മൾ ആ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ കവിതാഭാഗത്ത് അല്ലേ ആദ്യ പാഠഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ആ, അതായത് പച്ചപ്പുല്ല് ഇങ്ങനെ പരന്ന് കിടക്കുന്ന വയൽ അല്ലേ, ഈ വയലിൽ മേയുന്ന പശുക്കളും വെള്ളക്കൊക്കുകളും ഒക്കെ അല്ലേ. പിന്നെന്താണ് അവിടെ ഇവിടെയായി കൊച്ചു കൊച്ചു വീടുകൾ. പിന്നെയോ പിന്നെന്താണ് പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട് അല്ലേ. പിന്നെയോ പിന്നെ തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ടല്ലേ. ആ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രകൃതി ഭംഗി വളരെ മനോഹരമാണല്ലേ. അപ്പോൾ നന്ദനയും അഭിനന്ദും, അഭിനന്ദുവിൻ്റെ അതായത് നന്ദനയും അഭിനന്ദും എവിടെയാണ് താമസിക്കുന്നത്? പട്ടണത്തിൽ. അപ്പോൾ ആ പട്ടണത്തിൽ നിന്നും ഇവരിപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? ഗ്രാമത്തിലേക്ക് അല്ലേ. ഇനി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ ഒന്ന് ഓരോരുത്തരായി പറഞ്ഞേ. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ പറയാൻ പറ്റുമല്ലോ. എന്തൊക്കെ കാഴ്ചകളായിരുന്നു ഒന്ന് പറഞ്ഞേ. എന്താണ് ആ, എന്താണ് ആ പട്ടണത്തിൽ വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ. പിന്നെന്താണ് അടുത്ത ആൾ പറഞ്ഞേ, എന്താണ് പിന്നെന്ത് കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് പട്ടണത്തിൽ?
ഓ കുറേ വാഹനങ്ങൾ അല്ലേ, വാഹനങ്ങൾ. പിന്നെയോ അടുത്ത ആള് പറഞ്ഞേ, പിന്നെ എന്ത് കാണാൻ പറ്റും? ആ ആളുകളുടെ കൂട്ടം, അതായത് ബഹളമയം തന്നെ അല്ലേ പട്ടണ പ്രദേശങ്ങളിൽ അല്ലേ. അതായത് തിരക്കേറിയ സ്ഥലമാണ് ഇവിടെ പട്ടണം. അതായത് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഈ പട്ടണം അല്ലേ. ഇതൊക്കെ അല്ലേ പട്ടണത്തിൻ്റെ പ്രത്യേകതകൾ? ആണോ? ആ ആണല്ലേ, വെരി ഗുഡ്. ഇനി അതുപോലെ ഇവർ നാട്ടിൻ പുറത്തും എത്തി. പട്ടണത്തിൽ നിന്നും ഇവർ എവിടേക്കാണ് എത്തിയത്? നാട്ടിൻ പുറത്ത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നാട്ടിൻ പുറത്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നാട്ടിൻ പുറത്ത് കണ്ട കാഴ്ചകൾ ഒന്ന് പറയാമോ? ആ എന്താണ്? ആ നല്ല പ്രകൃതി, അതായത് പ്രകൃതി വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ. എങ്ങനെ മനോഹരമായിരിക്കുന്നു? ആ നാട്ടിൻപുറം എങ്ങനെയാണ് മനോഹരമായിരിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? എങ്ങനെയാണ്? ആ ധാരാളം മരങ്ങൾ, പിന്നെന്താണ്, പിന്നെന്താണ്, പച്ച വിരിച്ചു കിടക്കുന്ന പാടങ്ങൾ. പിന്നെയോ അടുത്ത ആള് പറഞ്ഞ, പിന്നെന്താണ്? ആ എന്താണ്, ആ പാടത്തിനു നടുവിലൂടെ ഒഴുകുന്ന കുളം അല്ലേ, തോട്. പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന തോട് അല്ലേ. പിന്നെയോ, പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സ്കൂള് അല്ലേ, കൊച്ചു കൊച്ചു വീടുകൾ. പിന്നെയോ വെള്ളക്കോ, പാടവരമ്പത്തിലൂടെ അല്ലേ. വേറെന്ത് കാഴ്ച കാണാൻ പറ്റുന്നത്? ആ വെള്ളക്കൊക്കുകളാണോ? ഓ വെരി ഗുഡ്, വെള്ളക്കൊക്കുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊക്കെയാണ് പട്ടണത്തിലെയും നഗര പട്ടണത്തിലെയും ഗ്രാമത്തിലെയും കാഴ്ചകൾ. മനസ്സിലായോ നിങ്ങൾക്ക്? പട്ടണ പ്രദേശങ്ങളിലെയും ഗ്രാമത്തിലെയും കാഴ്ചകൾ അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ആ ഒരു നഗരത്തിലേക്കാണ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളും, പിന്നെ നിങ്ങളുടെ വീട്ടിൽ അല്ലേ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൻ്റെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും അല്ലേ. അല്ലേ, ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പുഴയുണ്ട്, പിന്നെയോ തെങ്ങിൻ തോപ്പുകളുണ്ട്, വയലുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ നാട്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നാടിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ആ എല്ലാവരും അവരവരുടെ നാടിനെ കുറിച്ച് എഴുതുക. കൂടാതെ ഇവിടെ ഈ കഥാഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പട്ടണത്തെക്കുറിച്ചും, അതായത് നാട്ടിൻ പുറത്തെ കാഴ്ചകളും, പട്ടണക്കാഴ്ചകളും നാട്ടിൻ പുറത്തെ കാഴ്ചകളും തമ്മിൽ നിങ്ങൾ, നാട്ടിൻ പുറത്തെ കാഴ്ചകളും നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ടീച്ചറിനോടൊന്ന് പറയുക, പറഞ്ഞാൽ മാത്രം പോരാ, എഴുതുക. ഓക്കെ, ഈ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എഴുതുക.